പത്ത് വർഷം കേന്ദ്രം ഭരിച്ച ബി ജെ പി ഇത്തവണയും കേരളത്തിലും കേന്ദ്രത്തിലും താമര വിരിയിക്കുമോ? തിരുവനന്തപുരംകാരുടെ അഭിപ്രായം ചോദിച്ചറിയാം. കേരളത്തിൽ വീണ്ടും ബി ജെ പിക്ക് സുരേഷ് ഗോപി തൃശ്ശൂരിൽ ജയിക്കുമെന്ന് തന്നെയാണ് തോന്നുന്നത്. തീർച്ചയായിട്ടും മറ്റ് അട്ടിമറികളൊന്നും നടന്നില്ലാന്നുണ്ടെങ്കിൽ ജയിക്കാനുള്ള സാധ്യത. എന്താ ഉള്ളത്? ബി ജെ പി കേരളത്തിൽ വളർന്നിട്ടില്ലേ? വളർത്തിയാൽ കൊണ്ട് പോകാമെന്ന് തോന്നുന്നില്ല. അത് കുറവായിരിക്കും, ചാൻസ് കുറവായിരിക്കും. പിന്നെ സീറ്റ് എവിടെ എവിടെയും കിട്ടാൻ സാധ്യത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എവിടേക്കാണ് സീറ്റ് കിട്ടാൻ സാധ്യത? നമ്മുടെ സുരേഷ് ഗോപി നിൽക്കുന്ന സ്ഥലത്തും കേന്ദ്രത്തിൽ നമ്മളെ ബി ജെ പി തന്നെയായിരിക്കും ഇനി നമ്മൾ ഭരിക്കാൻ പോകുന്നത്. അതിലെന്തോ അത് പറയും മിക്കവാറും അതേതായിരിക്കും. ആര് വന്നാലും കേരളം സുരക്ഷിതമായിരിക്കണം, ജനങ്ങൾക്ക് വേണ്ടി നല്ലത്. ബി ജെ പി ആയാലും ഏത് പാർട്ടി ആയാലും കേരളം ഭംഗിയായിട്ട് ഭരിക്കുന്ന ആൾക്കാരായിരിക്കണം അത്രേ ഉള്ളൂ. പാർട്ടി ഏതായാലും ഞങ്ങൾക്ക് പ്രശ്നമില്ല, ആരായിരുന്നാലും കുഴപ്പമില്ല. പക്ഷെ ജനങ്ങളുടെ ക്ഷേമം നോക്കി നടത്തുന്ന ആൾക്കാരായിരിക്കണം, അത്രേ ഉള്ളൂ. കേരളത്തിൽ തോന്നുന്നില്ല, കേന്ദ്രത്തിൽ ബി ജെ പി തന്നെ വരുന്നുണ്ട്. കാരണം അവരാണ് ഇന്ത്യക്ക് ഇന്ത്യയുടെ എക്കണോമിക് ഗ്രോത്ത് അവരിൽ നിന്നാണ് കൂടുതലായിട്ടും പിന്നെ ഡിഫൻസിൻ്റെ ഒക്കെ ഇതിൽ എക്സ്പോർട്ടിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ ഇന്ത്യക്ക് വന്നു. പക്ഷേ പറഞ്ഞ ഇന്ത്യൻ എക്കണോമിയെ ഗ്രോത്ത് ചെയ്യാനുള്ള ഏറ്റവും വലിയ കാര്യം അപ്പോൾ അവർ തന്നെ വരാനാണ് കേരളത്തിൽ. വ്യക്തിപരമായിട്ട് എനിക്ക് പാർട്ടി ഒരു പ്രത്യേക പാർട്ടിയായിട്ട് എനിക്ക് താല്പര്യമില്ല. പക്ഷേ ഇത്തവണയും ഒരു പ്രതിനിധിയും ഒരു സീറ്റ് കിട്ടില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. തൃശ്ശൂരിൽ സുരേഷ് ഗോപിക്ക് നേരിയ ചാൻസ് ഉണ്ടെങ്കിൽ അത് വേണ്ടവിധം പ്രയോജനപ്പെടുത്താൻ ബി ജെ പിക്ക് ഇത്തവണ പറ്റിയിട്ടില്ല. തൃശ്ശൂരിൽ അവസാന ഘട്ടമായപ്പോഴത്തേക്കും ബി ജെ പിക്ക് തന്നെ ഒരു കോൺഫിഡൻസ് പോകുന്ന രീതിയിലായിരുന്നു തൃശ്ശൂരിലുണ്ടായിരുന്നത്. അപ്പോൾ ഇത്തവണയും സീറോയിൽ തന്നെ പര്യവസാനിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കേരളത്തിലെ ബി ജെ പിയുടെ ചാൻസ് എനിക്ക് അത്ര ഉറപ്പില്ല. അതേസമയം കേന്ദ്രത്തിൽ ബി ജെ പി തന്നെ വരാനാണ് സാധ്യത. കഴിഞ്ഞ തവണത്തെ അത്രയും സീറ്റ് കിട്ടിയില്ലെങ്കിലും ബി ജെ പിക്ക് പ്രയോജനം ഉണ്ടാവാൻ സാധ്യത. കേരളയിൽ കുറവായിട്ടാണ് പോകുന്നത്. പക്ഷേ മറുവശവും പലരും പറയുന്നത് ഇക്കുറി വരുമെന്നാണ്. വരണം എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. ഇത് മാറ്റങ്ങൾ വരണമെങ്കിൽ സ്വാഗതം. കേന്ദ്രത്തിൽ എന്താ അഭിപ്രായം? കേന്ദ്രത്തിൽ അവർ തന്നെയായിരിക്കും നമ്മുടെ ഭരിക്കുക. കേന്ദ്രത്തിൽ എന്താ അഭിപ്രായം? കേന്ദ്രത്തിൽ ജയിക്കണം. ആ കേന്ദ്രത്തിൽ ജയിക്കാനാണ് സാധ്യത. കേരളത്തിൽ ജയിക്കാൻ കുറവാണ്. കുറവാണ് എന്നാണ് തോന്നുന്നത്, എന്നാണ് എനിക്ക് തോന്നുന്നത്. തോന്നാലും ഒരു സീറ്റ് സാധ്യത. പിന്നെ എവിടെയെങ്കിലും എന്തുകൊണ്ടാണ് തൃശ്ശൂർ ജയിക്കുന്നത്? ആയതുകൊണ്ട് ജയിക്കാം. കേന്ദ്രത്തിൽ എന്താ അഭിപ്രായം? കേന്ദ്രത്തിൽ ജയിക്കാൻ സാധിക്കും? അവിടെ അവർ തന്നെയാണ് നമ്മുടെ ഭരണം തുടരുകയോ വേറെ ആരെങ്കിലും വരാൻ സാധിക്കും? ബി ജെ പി കാരണം പറഞ്ഞാൽ അവർ ലോക്ക്ഡൌൺ മൊത്തം അവർ നല്ല സ്ട്രോങ് അതാണല്ലോ.